Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Amandar College, Perumba. Phone 9544213341. Vidyamandar College, Payyanur. Phone 9020803528. Payyanur Rural Bank. Vishwasyathayude Sevanathinte 7 Pathittandukal. Next Ready Meets near Old Bus Stand, Main Road, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലിബാൻ തൊലയട്ടെ, സാമ്രാജ്യത്വം തൊലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി പിലാത്രിയിൽ മാനവ സൗഹൃദ സദസ് സംഘടിപ്പിച്ചു. എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. താലിബാൻ തൊലയട്ടെ, സാമ്രാജ്യത്വം തൊലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനവ സൗഹൃദ സദസ് സംഘടിപ്പിച്ചത്. പിലാത്ര ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. വിമാനത്താവളത്തിൽ തമ്പിടിച്ചുകൂടി, ഒരുപക്ഷെ ഇതിനു മുന്നേ സമാനമായ ചില ചിത്രങ്ങൾ ഇന്ത്യയിൽ ഉൾപ്പെടെ ട്രെയിനിൽ ജനങ്ങൾ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ വിമാനത്തിൽ കയറാൻ വിമാനത്താവളത്തിനകത്തേക്ക് ആൾക്കൂട്ടം തടിച്ചുകൂടുകയും വിമാനത്തിന്റെ ചിറകിൽ പിടിച്ചു പോലും രക്ഷപ്പെടാൻ ശ്രമം നടത്തുകയും അതിനിടയിൽ വീട് മരിക്കുകയും വിമാനത്താവളത്തിൽ ഉൾപ്പെടെ വെടിവെപ്പ് നൽകുകയും ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചിത്രങ്ങളെ സംബന്ധിച്ച് വീഡിയോകളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. വരുൺ ബാലകൃഷ്ണൻ, എ വി മണിപ്രസാദ്, കെ വി സന്തോഷ്, കെ സജിത്ത്, എം സജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. തെരു മമ്പലം വീവേഴ്സ് സൊസൈറ്റിയുടെ ഓണം വിപണനമേള പയ്യന്നൂർ തെക്കേ ബസാറിൽ ആരംഭിച്ചു. 20% ഓണം റിബേറ്റോടെയാണ് വിപണനമേള നടക്കുന്നത്. തിരുവോണം പ്രമാണിച്ച് എല്ലാ തുണിത്തരങ്ങൾക്കും വിലക്കുറവോടെയാണ് തെരുവമ്പലം വീവേഴ്സ് സൊസൈറ്റിയുടെ വിപണന കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. സാരി, ചുരിദാർ സെറ്റുകൾ, ടോപ്പുകൾ, ഷോളുകൾ, ഷർട്ട് പീസ്, മുണ്ട്, തോർത്ത തുടങ്ങിയവയുടെ വൈവിധ്യമാർന്ന ശേഖരം വിപണനമേളയിൽ ഒരുക്കിയിരിക്കുന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ മേള ഉദ്ഘാടനം ചെയ്തു. കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു. കെ വി മോഹനൻ, കെ ശ്യാമള, വി നന്ദകുമാർ, ഷൈജു, അശ്വിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും ഈ ഓണവും പട്ടിണിയുടേതാണ്. കോവിഡ് കാലത്ത് വിദ്യാലയങ്ങൾ അടച്ചതോടുകൂടി ഈ വിഭാഗം തൊഴിലാളികളുടെ കുടുംബങ്ങളാണ് നിത്യവൃത്തിക്ക് വകയില്ലാതെ നിലയില്ലാ കയത്തിലായത്. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ PTA അല്ലെങ്കിൽ മാനേജർ നിയമിക്കുകയും കുട്ടികളിൽ നിന്ന് ശേഖരിക്കുന്ന ബസ് ഫീസിൽ നിന്ന് നാമമാത്രമായ വേതനം ലഭിക്കുകയും ചെയ്തിരുന്നവരാണ് സ്കൂൾ ബസ്സിലെ തൊഴിലാളികൾ. എന്നാൽ COVID-19 പശ്ചാത്തലത്തിൽ 2020 ഫെബ്രുവരിയിൽ വിദ്യാലയങ്ങൾ അടച്ചു. സ്കൂൾ ബസ് തൊഴിലാളികളുടെ ജീവിതമാർഗവും ഇതോടെ നിലച്ചു. നിയമന അധികാരികളോ സർക്കാരോ ഈ വിഭാഗം തൊഴിലാളികളുടെ ദുരിതം കാണുകയോ എന്തെങ്കിലും ധനസഹായം നൽകുകയോ ചെയ്തില്ല. സമാനമായ വിധത്തിൽ PTA നിയമിച്ച പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും പാചക തൊഴിലാളികൾക്കും സർക്കാർ ഓണറേറിയം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഓണറേറിയം ലഭിക്കാൻ പൊതുവിദ്യാലയങ്ങളിലെ ബസ് തൊഴിലാളികൾക്കും അർഹതയുണ്ട്. കൊറോണ കാരണം ഒരുപാട് കഷ്ടപ്പെടുകയാണ്. ശമ്പളമോ 18 മാസമായി ശമ്പളമോ ഒരു ആനുകൂല്യങ്ങളോ കിട്ടാതെ നമ്മൾ കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ നമ്മളുടെ കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. വരുമാനം നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഈ തൊഴിലാളികളെ രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുണ്ട്. കോവിഡ് കാല ധനസഹായം നൽകുക, ഓണറേറിയം അനുവദിക്കുക, തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുക, PF ഏർപ്പെടുത്തുക,
ESI ആനുകൂല്യങ്ങൾ അനുവദിക്കുക, ഇൻഷുറൻസ് ഏർപ്പെടുത്തുക, പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവരുന്നയിക്കുന്നത്. ന്യായമായ ഈ അവകാശങ്ങൾ എത്രയും പെട്ടെന്ന് അനുവദിച്ച് തങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമെന്നാണ് ഇവർ അപേക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഈ കോവിഡ് കാലത്ത് പെരുവാമ്പയിൽ നിന്നൊരു നല്ല പാഠം. BBA ബിരുദധാരിയായ ജിതിൻ കെസി എന്ന യുവാവ് മണ്ണിൽ പണിയെടുത്ത് പൊന്നുവിളയിക്കുകയാണ്. ഇത് കണ്ടറിഞ്ഞ എരമംകുറ്റൂർ പഞ്ചായത്ത് കൃഷിഭവൻ യുവകർഷകനുള്ള ഇത്തവണത്തെ ആദരം ജിതിനാണ് നൽകിയത്. ഷർട്ട് ചൊളിയാത്ത ഒരു പണി, വെയിൽ കൊള്ളിക്കാത്ത മുഖവും കയ്യിലെപ്പോഴും ഫോണുമായി സോഷ്യൽ മീഡിയകളിൽ അഭിരമിക്കുന്ന പുത്തൻ തലമുറയ്ക്ക് നേരെ വിപരീതമായി കൃഷിയെ പ്രണയിക്കുകയാണ് ജിതിൻ. മണ്ണിൽ പണിയെടുക്കുന്നത് കുറച്ചിലാണെന്ന് കരുതുന്നവരാണ് പൊതുവെ നമ്മളിൽ പലരും. എന്നാൽ ആദ്യ ലോക്ഡൌണിൽ വീട്ടിൽ ലോക്കായിപ്പോയ മിക്കവരുടെയും വിശപ്പകറ്റിയത് ചക്കയും ചേനയും ചേമ്പുമൊക്കെയാണ്. അന്ന് മണ്ണിലിറങ്ങി പണിയെടുക്കുന്നതിന്റെ ആവശ്യകത പലരും തിരിച്ചറിഞ്ഞതുമാണ്. ജിതിൻ സ്വന്തം വീട്ടുവളപ്പിൽ ചേന, മരച്ചീനി, ചേമ്പ്, വാഴ, ഇഞ്ചി, മഞ്ഞൾ എന്നിവയെല്ലാം കൃഷി ചെയ്തു വരുന്നു. മാത്രമല്ല 5 പശുക്കളെയും മുട്ടക്കോഴികളെയും ജിതിൻ വളർത്തുന്നുണ്ട്. ഈ പശുക്കൾക്കൊക്കെയുള്ള തീറ്റപ്പുല്ലും ജിതിൻ കൃഷി ചെയ്തുണ്ടാക്കുകയാണ്. സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ കൃഷിയാണ് തന്റെ ഇഷ്ടമേഖല. കൂട്ടുകാരൊക്കെ കളിച്ചു നടക്കുമ്പോഴും മണ്ണിൽ പണിയെടുക്കുന്നതിലാണ് താൻ ആനന്ദം കണ്ടെത്തിയതെന്നും കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ആത്മസംതൃപ്തിയേക്കാൾ മുകളിലല്ല മറ്റൊന്നുമെന്നും ജിതിൻ പറയുന്നു. കൃഷി രംഗത്തുണ്ട്. അന്നേരം കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും കൃഷി പ്രവൃത്തികളിൽ ഏർപ്പെടാറുണ്ട്. അതൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിലൊക്കെയാണ്. അന്നേരം പശു, കോഴി, വാഴക്കൃഷി, തീറ്റപ്പുൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചോളം കൃഷി ലാഭമോ നഷ്ടമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു മാനസിക ഉല്ലാസം വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മളത് എല്ലാ സമയത്തും എനർജറ്റിക് ആയിരിക്കും, നമ്മൾ ഭയങ്കര ആക്റ്റീവായിരിക്കും കൃഷി പ്രവൃത്തിയിലൂടെ. ഇവിടെ ഇപ്പം ഇതിൽ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് വിചാരിച്ചാൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലം 10-130 പേരുടെ മരച്ചീനി നട്ട ഞാൻ, ഇക്കൊല്ലം 50 പേരുടെ മാത്രമേ നട്ടിട്ടുള്ളൂ. കാട്ടുപന്നി ശല്യം രൂക്ഷമായത് എന്നുള്ള ഈ ഭാഗത്തും പല മുതിർന്ന കർഷകരും കപ്പ കൃഷിയും മറ്റുള്ള ചേമ്പ്, ചേന എന്നിവയൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ളത്. ഇല്ലാതെ തന്നെ സംരക്ഷിക്കണമെങ്കിൽ വളരെ പാടുപെടേണ്ട അവസ്ഥയാണ്. കാട്ടുപന്നി ശല്യം രൂക്ഷമായതുകൊണ്ട് തന്നെ കൃഷിക്കാർക്കിടയിൽ, കാർഷിക മേഖലയിൽ പലരെ ഇന്നും പിന്നോട്ട് പോവുകയാണ്. സമ്മിശ്ര കൃഷി രീതിയാണ് ജിതിൻ ചെയ്തു വരുന്നത്. ഇന്നത്തെ കാലത്ത് കൃഷി ലാഭകരമാണോ എന്ന ചോദ്യത്തിന് കാട്ടുപന്നികളുടെയും മറ്റും ഉപദ്രവം പലപ്പോഴും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാറുണ്ടെങ്കിലും മാനസികമായി എന്നും തനിക്ക് ലാഭം മാത്രമാണെന്നാണ് ജിതിന്റെ മറുപടി. ഈ കൃഷിസ്ഥലത്ത് കൊത്തലും കിളക്കലും നിലമൊരുക്കലും വിത്തിടലും ഒക്കെ ജിതിൻ ഒറ്റയ്ക്കു തന്നെയാണ്. കൂട്ടത്തിൽ പശുക്കളെയും കോഴികളെയും വളർത്തുന്നു. എന്നാൽ ഒരിക്കലും ജോലി ചെയ്ത് ക്ഷീണിക്കുകയല്ല, ആരോഗ്യം വർദ്ധിക്കുകയാണ് മണ്ണിലിറങ്ങി പണിയെടുക്കുമ്പോഴെന്നാണ് ജിതിന്റെ പക്ഷം. കൃഷിയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിൽ കിളയിൽ 3 സംയോജിത കൃഷിയുടെ കോഴ്സ് ചെയ്തിരുന്നു ജിതിൻ. കൂടാതെ റബ്ബർ ടാപ്പിംഗിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. അച്ഛൻ മാധവൻ, അമ്മ അനിത, സഹോദരൻ അഖിൽ എന്നിവരാണ് ജിതിന് എല്ലാ പ്രോത്സാഹനവും നൽകി കൂടെയുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജനകീയ പദ്ധതികളുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. പദ്ധതി ഉദ്ഘാടനം MVJ MLA നിർവഹിച്ചു. ജനകീയാസൂത്രണത്തിന് കാൽനൂറ്റാണ്ട് പൂർത്തിയാകുന്ന അവസരത്തിൽ വ്യത്യസ്തമായ പദ്ധതികളാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്.
ചരിത്രരേഖ തയ്യാറാക്കൽ, ഔഷധ സസ്യത്തോട്ട നിർമ്മാണം, ഹരിതകർമ്മസേനയ്ക്ക് മൊബൈൽ ആപ്പ്, കൌമാരക്കാർക്കും വനിതകൾക്കും കൌൺസിലിംഗ്, കാർഷിക വിപണന കേന്ദ്രം, പെണ്ണിടം, വയോജന കേന്ദ്രം, കണ്ടൽ വനവൽക്കരണ പരിപാടി, യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭം, സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, മിനി വ്യവസായ യൂണിറ്റുകൾ, സാമ്പത്തിക സഹായം, മാലിന്യ സംസ്കരണത്തിന് നൂതന പദ്ധതി, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികൾ. ജനപ്രതിനിധികൾക്കുള്ള ആദരവും പദ്ധതി ഉദ്ഘാടനവും എം വിജിൻ MLA നിർവഹിച്ചു. ഇതിനെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റവസരങ്ങളിലെല്ലാം ചില പ്രയാസങ്ങൾ നമ്മുടെ ഈ മുന്നേറ്റത്തിൽ ഉണ്ടായെങ്കിൽ പോലും 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജീർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഫോക്കുലോർ അവാർഡ് നേടിയ പ്രവീൺ ഡുക്മയെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് D വിമല, പ്രേമ സുരേന്ദ്രൻ, KV രവീന്ദ്രൻ, KC ശശിധരൻ, താവം ബാലകൃഷ്ണൻ, P കണ്ണൻ, VV പ്രീത എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കേരള റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി അംഗങ്ങൾക്കായി ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പഴയങ്ങാടി 7 ഗാർഡിയൻസ് ഏഞ്ചൽസ്, പെരുമ്പ്യൻസ് വാട്സപ്പ് കൂട്ടായ്മ, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകൻ K ജയരാജ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, ഓണക്കോടി എന്നിവയടങ്ങുന്ന കിറ്റുകളാണ് വിതരണം ചെയ്തത്. പരേതനായ കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന PC രാമന്റെ സ്മരണയ്ക്കായാണ് മകൻ ജയരാജ് ഓണക്കോടി സമ്മാനിച്ചത്. KRMU പയ്യന്നൂർ മേഖലാ ഓഫീസിൽ നടന്ന കിറ്റ് വിതരണ ഉദ്ഘാടനം ഗാർഡിയൻ ഏഞ്ചൽസ് പ്രതിനിധി മിഥിലാജ്, കൌവായിയിലെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകൻ റുഗ്നുദ്ദീൻ, K ജയരാജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് സജേഷ് നായർ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി M പ്രജിത്ത്, ജില്ലാ സെക്രട്ടറി പീറ്റർ ഏഴിമല എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, പഴയങ്ങാടി, കണ്ണൂർ, മാഹി, തലശ്ശേരി, മട്ടന്നൂർ, പേരാവൂർ, ഇരിട്ടി എന്നീ മേഖലകളിലെ ഓണക്കിറ്റുകളുടെ വിതരണവും 2 ദിവസങ്ങളിലായി നടന്നുവരുന്നു. ഇതോടെ പത്ര, ദൃശ്യ, ഡിജിറ്റൽ മാധ്യമരംഗത്ത് തൊഴിൽ ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ 250 പ്രവർത്തകരുടെ വീടുകളിലാണ് ഓണക്കിറ്റുകൾ എത്തുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അഫ്ഗാനിസ്ഥാൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുപുഴ ടൌണിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദീപം തെളിയിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രജീഷ് പാലങ്ങാടൻ ഐക്യദാർഢ്യ സദസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ശ്രീനിഷ് TP അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സിബിൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മെമ്പർ രേഷ്മ വി രാജു, മൻസൂർ കോളയത്ത്, പ്രണവ് കരേള, മിഥുൻ B, പ്രതീഷ് B, അരുൺ ആലയിൽ, പ്രണവ് TP, സന്ദീപ് MV, ജോയൽ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പെരുമ്പ GMUP സ്കൂളിലെ കുട്ടികൾക്ക് ഓണസമ്മാനം നൽകി അധ്യാപകർ. പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് ഓണസമ്മാനമായി നൽകിയത്. TI മധുസൂദനൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പ GMUP സ്കൂൾ പെരുമ്പയിലെ കുട്ടികൾക്ക് ഓണസമ്മാനമായി പുസ്തകങ്ങൾ നൽകി. സ്കൂളിലെ അധ്യാപകരുടെ ഓണസമ്മാനമായാണ് മുഴുവൻ കുട്ടികൾക്കും 600,000 രൂപയുടെ പുസ്തകങ്ങൾ നൽകിയത്. വീട്ടിൽ ഒരു ലൈബ്രറി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികൾക്കുള്ള ഓണസമ്മാനം വിതരണം ചെയ്തത്. പയ്യന്നൂർ MLA TI മധുസൂദനൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വലിയ ശീലമാണ് പുസ്തകങ്ങളെ സ്നേഹിക്കുക, പുസ്തകങ്ങളുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുക, അതിൻ്റെ ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു ശീലമായിട്ടതിനെ മാറ്റുക. ഇന്ദിരാഗാന്ധിയെ കുറിച്ചിട്ട് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ വിശദീകരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയെ കുറിച്ചിട്ടൊരു അദ്ദേഹത്തിന് വിശദീകരിക്കുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ TV വിജയൻ മാസ്റ്റർ, വാർഡ് കൌൺസിലർ ഇക്ബാൽ പോപ്പുലർ, SMC ചെയർമാൻ A മനോഹരൻ, വാർഡ് വികസന സമിതി കൺവീനർ കെ പവിത്രൻ, സ്റ്റാഫ് സെക്രട്ടറി MK പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. CK മനോജ് മാസ്റ്റർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കർഷക സംഘം നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്തകൾ ആരംഭിച്ചു. പയ്യന്നൂരിൽ 2 കേന്ദ്രങ്ങളിലായാണ് ചന്തകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പയ്യന്നൂർ ടൌണിലെ ഓണച്ചന്തയുടെ ഉദ്ഘാടനം കർഷക സംഘം ഏരിയ പ്രസിഡന്റ് V കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചു. K ശ്രീധരൻ, V നന്ദകുമാർ, പോത്തേര കൃഷ്ണൻ, നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പ്രസ്ഥാനം രജത ജൂബിലി ആഘോഷത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ഇ കെ നായനാർ സ്മാരക ഹാളിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു നിർവഹിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് കരിവെള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഇ കെ നായനാർ സ്മാരക ഹാളിൽ വച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്നത്. ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി കാൽനൂറ്റാണ്ടുകാലം പഞ്ചായത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് പ്രസിഡന്റ് ചടങ്ങിൽ അവതരിപ്പിച്ചു. നമ്മുടെ പഞ്ചായത്ത് രൂപീകൃതമായത് പ്രഥമ സാരഥികളായ അച്യുതൻ അടിയോടി, തൊട്ടൻകുളത്തിൽ കുഞ്ഞിനാണ്, കോളിയാട് നാരായണൻ മാസ്റ്റർ, കെ കൃഷ്ണൻ മാസ്റ്റർ, പാവൂർ കുഞ്ഞിരാമട്ടൻ, സി വി സരോജിനി ഏച്ചി, നമ്മുടെ പഞ്ചായത്തിനെ നയിച്ച മഹാരഥന്മാരായി അനുസ്മരിച്ചുകൊണ്ട് കഴിഞ്ഞ 25 വർഷത്തിൽ വിവിധ കാലയളവിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസാരഥ്യം വഹിച്ച ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരായിരുന്ന കെ നാരായണൻ, ടി പത്മാവതി, എം രാഘവൻ, ഉപാധ്യക്ഷന്മാരായ കെ പി ദാമോദരൻ, കെ ദാമോദരൻ മാസ്റ്റർ, കെ വി രാധാമണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ് കുമാർ വി പി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി ശ്യാമള, സി ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി വി നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് മാധ്യമപ്രവർത്തകർക്ക് ഓണക്കിറ്റ് നൽകി. പ്രസിഡന്റ് സി എം വേണുഗോപാലൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ബാങ്കിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് സി എം വേണുഗോപാലൻ മാധ്യമപ്രവർത്തകർക്കുള്ള കിറ്റ് വിതരണം ചെയ്തു. ഒരുപാട് കോവിഡിന്റെ ഭാഗമായിട്ട് നമ്മൾ വേറെ പഞ്ചായത്തുകൾക്ക് നേരിട്ട് ഒരുപാട് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചടങ്ങിൽ സെക്രട്ടറി കെ ദാമോദരൻ, എം വി രാജീവൻ, ടി വി പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ഓണാഘോഷത്തോടനുബന്ധിച്ച് പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു നടന്ന പരിപാടിയിൽ നെറ്റ്വർക്ക് ചാനൽ മാനേജ്മെന്റും ജീവനക്കാരും പങ്കെടുത്തു. രാവിലെ നെറ്റ്വർക്ക് ചാനൽ ഓഫീസിൽ ജീവനക്കാർ പൂക്കളം ഒരുക്കി. ഉച്ചയോടെ വിവിധ വിഭവങ്ങളോടെ ഓണസദ്യയും നടന്നു. ചാനൽ എം ഡി സജീവ് കുമാർ, എൻ വി പുരുഷോത്തമൻ, സ്റ്റാഫ് അംഗങ്ങളായ സജേഷ് നായർ, ഷനു എം വി, പവിത്രൻ കണ്ടോത്ത്, സുജിത് എടാട്ട്, അർജുൻ പി വി, അഗ്നിവേശ് പി വി, സനൽ, അനുശ്രീ, അഖിൽ, ആര്യ, ശ്രീരാജ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പയ്യന്നൂർ ചേംബർ പ്രസിഡന്റ് കെ യു വിജയകുമാർ, പയ്യന്നൂർ കേബിൾ ഇന്റർനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് പാർട്ണർമാർ, ചാനൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ചാനൽ ജീവനക്കാർ തുടങ്ങിയവർ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവെള്ളൂരിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ രക്തസാക്ഷി നഗറിന് എതിർവശത്തായുള്ള പഞ്ചായത്തിന്റെ കെട്ടിടത്തിലാണ് കുടുംബശ്രീയുടെ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിപണി വില പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് കുടുംബശ്രീ ഓണച്ചന്ത ആരംഭിച്ചിരിക്കുന്നത്. പച്ചക്കറികൾ, മുളക്, മല്ലിപ്പൊടികൾ, മസാലപ്പൊടികൾ തുടങ്ങി വിവിധ ഇനം പൊടികളും അച്ചാറുകൾ, പപ്പടം തുടങ്ങി ഒരു കുടുംബത്തിനു വേണ്ട ഏതാണ്ട് എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഇവിടെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. നല്ല വിലക്കുറവിൽ ലഭിക്കുന്നു എന്നതാണ് ഓണച്ചന്തയുടെ പ്രാധാന്യം. വിവിധ വാർഡുകളിലുള്ള കുടുംബശ്രീയുടെ തന്നെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. 17 ലധികം കുടുംബശ്രീ യൂണിറ്റുകളും 7 ലധികം വ്യക്തിഗതമായ യൂണിറ്റുകളും ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. ഓണച്ചന്ത എല്ലാ വർഷവും നടത്തി വരുന്ന ഒന്നാണ്. ഈ കോവിഡ് കാലത്തും നമ്മുടെ 14 വാർഡുകളിൽ നിന്നുമായി നല്ല രീതിയിലുള്ള ജൈവ പച്ചക്കറികളാണ് നമ്മുടെ കുടുംബശ്രീ സഹോദരിമാർ ഈ ചന്തയിൽ വെച്ചിട്ടുള്ളത്. കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഗീത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി വി പി സന്തോഷ് കുമാർ, സി ബാലകൃഷ്ണൻ, നാരായണൻ മാസ്റ്റർ, അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ ജനകീയാസൂത്രണത്തിന്റെ 25ാം വാർഷികാഘോഷം നടന്നു. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു.
ജനകീയ ആസൂത്രണം നടന്നപ്പോൾ കേരളത്തിൽ തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പഞ്ചായത്തുമായിരുന്നു. അന്ന് നിർമ്മൽ പുരസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നേടി. ഞങ്ങളുടെ കൂടെ ഇവരുടെ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന വിശ്വസിക്കാരനാണ്. അങ്ങനെയൊക്കെയുള്ള ദിവ്യങ്ങളുൾപ്പെടെ രാജ്യങ്ങളുൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ളവർ കഴിഞ്ഞ ടൈമിലെ കോവിഡിൻ്റെ മഹാമാരിയുടെ ഘട്ടത്തിൽ ഏറ്റവും തലയെടുപ്പോടെ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ബി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ പത്മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ പ്രസിഡന്റുമാരായ പി ശശിധരൻ, രവീന്ദ്രൻ, പി ഉഷ തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. വാർഡ് മെമ്പർമാർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. വാട്ടർ പ്യൂരിഫയേഴ്സിന്റെ എല്ലാവിധ സൌകര്യങ്ങളോടും കൂടി ജൽകയർ സ്വാമിമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജലസ്രോതസ്സുകളായ കിണർ, കുഴൽക്കിണർ, കുളം എന്നിവയിലെ വെള്ളത്തിലുണ്ടാകുന്ന ഇരുമ്പിന്റെ അംശം, മണം, കട്ടിപ്പ്, കോളിഫോം പോലെയുള്ള ബാക്ടീരിയ, വൈറസുകൾ തുടങ്ങിയ എല്ലാവിധ മാലിന്യങ്ങളും സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഫിൽട്ടേഴ്സിന്റെ സെയിൽസ്, സർവീസ്, സ്പെയേഴ്സ്, വാട്ടർ ടെസ്റ്റിംഗ് എന്നിവയുടെ സേവനം ഇനി മുതൽ ജൽകെയറിന്റെ സ്വാമിമുഖ ഓഫീസിൽ ലഭ്യമാണ്. കുടിക്കാൻ പറ്റാത്ത ചില കിണറിൽ നമുക്ക് കുടിക്കാൻ പറ്റില്ല വെള്ളം. അപ്പം അത് ഫിൽട്ടർ ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു മെഷീനും അതിൻ്റെ സർവീസ് സ്പെയേഴ്സ് എല്ലാം വിൽക്കുന്ന ഒരു പുതിയൊരു സംരംഭത്തിൽ തുറക്കാണ്. അപ്പം ഇത് പറഞ്ഞാൽ ആർ ഒ സിസ്റ്റമുണ്ട്, യു വി സിസ്റ്റമുണ്ട്, പിന്നെ വെസൽ ഫിൽട്ടറുണ്ട്, അതിൻ്റെ സ്പെയർ സർവീസ്, പിന്നെ വാട്ടർ ടെസ്റ്റിംഗ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ജൽകെയർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. എൻ സി സി മാടായി കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ആസാദി ക അമൃത് മഹോത്സവ് ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ സംഘടിപ്പിച്ചു. മാടായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി പ്രേംകുമാർ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും നിർവഹിച്ചു. കോവിഡ് കാലത്ത് വിദ്യാർത്ഥികളുടെ ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ എൻ സി സി മാടായി കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ആസാദി ക അമൃത് മഹോത്സവ് ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ സംഘടിപ്പിച്ചു. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന പരിപാടിക്ക് മാടായി കോളേജ് അസോസിയേറ്റ് എൻ സി സി ഓഫീസർ ലഫ്റ്റനന്റ് ദീപാ മോഹൻ, ഹവിൽദാർ ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ മാടായി കോളേജിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മാടായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി പ്രേംകുമാർ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചെറുവത്തൂർ വൈറ്റ് ഹൌസ് ഗ്യാലറിയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ പഠനത്തിനായി സ്മാർട്ട് ഫോണുകൾ നൽകി. ആറാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഫോൺ വിതരണം ചെയ്തത്. വൈറ്റ് ഹൌസിന്റെ ആറാം വാർഷിക ദിനത്തിൽ ഓൺലൈൻ പഠനാവശ്യങ്ങൾക്കായി 4 കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ നൽകി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള ചടങ്ങിന്റെ ഉദ്ഘാടനവും ആദ്യവിതരണവും നിർവഹിച്ചു. ചീമേനി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജീവൻ വി പി, ചന്ദേര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീദാസ് എം വി, വൈറ്റ് ഹൌസ് ഗ്യാലറി ചെറുവത്തൂർ ചെയർമാൻ എം പുരുഷോത്തമൻ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എരമംകുറ്റൂർ പഞ്ചായത്തിൽ 13 വാർഡ് അഞ്ചനപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഭിന്നശേഷിക്കാരുടെ സംഘടനയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ മാതമംഗലം കൂട്ടായ്മ പച്ചക്കറി കിറ്റ് നൽകി. എരമംകുറ്റൂർ പഞ്ചായത്ത് 13 വാർഡ് മെമ്പർ സി വി ബാലൻ കിറ്റ് വിതരണം നിർവഹിച്ചു. രമേശൻ ഹരിത അധ്യക്ഷത വഹിച്ചു. എൻ വി രാജേഷ്, വി വി കോരൻ എന്നിവർ സംസാരിച്ചു. കെ ഗോപാലൻ, ബേബി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്ര. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.